നമസ്കാരം. ഓണക്കാലം അടുത്തു വരുന്ന സാഹചര്യത്തിൽ കൂത്താട്ടോളം സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ അടിയന്തരമായി സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൂത്താട്ടോളത്ത് യു ഡി എഫ് കൗൺസിലർമാർ സപ്ലൈകോ ഉപരോധിച്ചു. വാർത്തയിലേക്ക്. ഓണം ഇങ്ങ് വന്നപ്പോൾ അരി ഇവിടെ ഉണ്ടോ? അരി എവിടെ സർക്കാര്? പഞ്ചസാര എവിടെ സർക്കാര്? ചേട്ടൻ, നമ്മുടെ ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ പോൾ ജോൺ, ബാക്കി കൗൺസിലർമാരെ സ്വീകരിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചറിയാം. ഈ ഓണം ഇങ്ങ് അടുത്തെത്തി, സപ്ലൈകോയിൽ അരിയില്ല, പഞ്ചസാരയില്ല, കടലയില്ല, അങ്ങനെ നമുക്ക് ആവശ്യമായ ഒരു സാധനങ്ങൾ പോലും സപ്ലൈകോയിൽ വിതരണം ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനെതിരെയുള്ള ധർണ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും ഈ ഓട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. ഇവരുമായി സംസാരിച്ചപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ പ്രോപ്പർ ആകാത്തത് മൂലം സാധനങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്നില്ല എന്ന കാര്യമാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അവശ്യ സാധനം, ഇവിടെ വന്ന സമയത്ത് പല ആളുകളും ഇവിടുന്ന് തിരികെ പോകുന്നു, അവരിവിടെ പല അവശ്യ സാധനങ്ങളും ഇല്ല എന്ന വിവരം ഞങ്ങളെ അറിയിച്ചു. അരിയുണ്ടോ, കുത്തരിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ കൗണ്ടറിൽ നിൽക്കുന്നയാൾ പറഞ്ഞു കുത്തരി ഇല്ല. പഞ്ചസാരയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പഞ്ചസാര ഇല്ല. വൺപയറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വൺപയറില്ല. അങ്ങനെ ഒരു 4-5 ഐറ്റം ഞങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ആകെ ഉള്ളത് ചെറുപയർ. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ജനജീവിതം ഏറെ ദുസ്സഹമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുമ്പോൾ സർക്കാർ സപ്ലൈകോ വഴി FCIയിൽ നിന്നും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി, നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങി വില കുറച്ച് പൊതുവിപണിയിലേക്ക് നൽകുന്ന മാർഗമാണ് സപ്ലൈകോ. ഗവൺമെൻറ് ഇടപെടലിലൂടെയാണ് വില നിലവാരം പിടിച്ചു നിർത്തുന്നത്. എന്നാൽ ഇന്നിപ്പോൾ സംഭവിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളൊന്നുമില്ല. സപ്ലൈകോ എന്ത് ടെൻഡർ വിളിച്ചു കഴിഞ്ഞാലും ടെൻഡറിൽ നിന്നൊക്കെ കരാറുകാർ പിന്മാറുന്നു. കാരണം കോടിക്കണക്കിന് രൂപ കരാറുകാർക്ക് കൊടുക്കാനായിട്ടുണ്ട്, സപ്ലൈകോയ്ക്ക് കിട്ടാനുള്ളത് അനവധി കോടികൾ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും നടമാടുകയാണ്. ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വാണം പോലെ വില കുതിച്ചു കയറുന്നു. 13 ഐറ്റങ്ങൾക്കാണ് സപ്ലൈകോ സബ്സിഡി നൽകുന്നത്. എന്നാൽ ആ 13 ഐറ്റത്തിൽ ഒരൈറ്റം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കൂത്താട്ടോളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്ത് നിന്ന് ലോട്ടസ്.